സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടവല്ലൂർ കല്ലുംപുറത്ത് കാറുകൾ കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. ശനിയാഴ്ച കാലത്ത് 6 മണിയോടെയാണ് അപകടം നടന്നത്. മന്നലാങ്കുന്ന് കിണറിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. മന്നലാങ്കുന്ന് സ്വദേശി 60 വയസ്സുള്ള യഹിയാണ് മരിച്ചത്. ശനിയാഴ്ച കാലത്ത് 8 മണിയോടെയായിരുന്നു അപകടം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സിപിഎമ്മിന്റെ മുഴുവൻ നേതാക്കളുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് കെപിസിസി സെക്രട്ടറി സിസി ശ്രീകുമാർ. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേലൂർ പഞ്ചായത്ത് പരിവാർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം വേലൂർ താരു മാസ്റ്റർ മെമ്മോറിയൽ ഹാളിൽ നടന്നു. കുന്നംകുളം എംഎൽഎ എസി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ എയ്യൽ പാടശേഖര സമിതിയുടെ മുണ്ടകൻ കൃഷിക്കുള വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. സിപിഐഎം തണലിൽ ഒരു കുടുംബത്തിനു കൂടി വീടൊരുങ്ങി. അഗതിയൂർ സ്വദേശി സ്റ്റാൻലിക്ക് സിപിഐഎം പോർക്കുളം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. തിരുവളയനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മെന്റൽ ഹെൽത്ത് ക്ലാസിന്റെ ഭാഗമായി ചാവക്കാട് ഹയാത്ത് ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ജോയ് ചീരൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ചാവക്കാട് മണ്ഡലം 9-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19-ാമത് കുടുംബസ്നേഹ സംഗമം ആഗസ്റ്റ് 27-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണിവരെ ഉമ്മൻചാണ്ടി നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാട് ഓണാഘോഷങ്ങളുടെ ആരവങ്ങളിലേക്ക്. സഹകരണ ബാങ്കുകളുടെയും സമാന കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ഓണച്ചന്തകളും സജീവം. മാറഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഫീസ് ആൻഡ് സ്റ്റാഫ് റൂം നവീകരണ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 17 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണം നടത്തുന്നത്. ബാലസംഘം കുന്നംകുളം ഏരിയ സമ്മേളനം നടന്നു. കരിക്കാട് കെ റീജൻസിയിൽ തയ്യാറാക്കിയ അനുഷാഗതിയൂർ നഗറിൽ നടന്ന സമ്മേളനം ബാലസംഘം സംസ്ഥാന സെക്രട്ടറി എൻ ആദിൽ ഉദ്ഘാടനം ചെയ്തു. മമ്മിയൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 23-ാമത് സ്നേഹസംഗമം ആഗസ്റ്റ് 27 ഞായറാഴ്ച മമ്മിയൂർ ഉണ്ണിമാസ്റ്റർ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ ഇഡി ഉപയോഗപ്പെടുത്തി കുന്നംകുളം എംഎൽഎയും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ സി മൊയ്തീനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പുന്നയൂർ അകലാട് മുന്നയിനിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം, 3 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി വാഴപ്പള്ളി പൊറിഞ്ചു ഭാര്യ ക്ലാരയുടെ സ്മരണയ്ക്കായി മകൻ ഡേവിസ് വാഴപ്പള്ളി എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിലേക്ക് കുടിവെള്ള ടാങ്ക് നൽകി. സമർപ്പണ ചടങ്ങ് ഡേവിസ് വാഴപ്പള്ളി നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് വെള്ളാറ്റഞ്ഞൂർ അങ്കണവാടിയിൽ നിന്നും വിരമിച്ച എൻ എൻ ദേവയാനിക്ക് വെള്ളാറ്റഞ്ഞൂർ പൌരാവലിയുടെ സ്നേഹാദരം നൽകി. വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതിയിൽ നടന്ന ചടങ്ങ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.